ഓരോ ദിവസവും പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകൾ ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഭക്ഷണത്തിലൂടെയടക്കം പകർച്ചവ്യാധികൾ പടരുകയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ സുരക്ഷ വകുപ്പ് വരുത്താൻ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും വലിയ ഇടപെടലാണ് നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി പരിശോധനകളും തുടരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മീഡിയ മണിപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പകർച്ചവ്യാധികൾ വലിയ തോതിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ പകർച്ചവ്യാധിയെക്കുറിച്ച് അതിൻ്റെ പ്രതിരോധം ഏത് രീതി എവിടം വരെ എത്തി നിൽക്കുന്നു? നമുക്ക് ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് മഴക്കാലം, കേരളത്തിൽ ഒട്ടേറെ വർഷങ്ങളായി പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകർച്ചപ്പനികളുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ മുൻപേ തന്നെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നു. നിങ്ങൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായി തീവ്ര മഴ ഉണ്ടായപ്പോൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും എലിപ്പനി കേസസ് വലിയ രീതിയിൽ കൂടാൻ സാധ്യത, കാരണം ഈ വെള്ളത്തിൽ കൂടെ നടക്കുന്നവർക്ക് കാലിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ എലിപ്പനി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മൂന്നാഴ്ച, അതായത് മെയ് രണ്ടാം ആഴ്ചയോ മൂന്നാം ആഴ്ചയാണ് അതുണ്ടായത്. അപ്പോൾ ഒരു മൂന്ന് നാലാഴ്ച ജൂൺ അവസാനത്തോടെ വലിയ രീതിയിൽ ഒരു വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള ഗുളികകൾ, പ്രതിരോധ മരുന്നുകൾ നമ്മൾ നൽകി, അതോടൊപ്പം ബോധവൽക്കരണ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ഇടപെടലുകൾ നടത്തി. അതോടൊപ്പം ഈ ഒരു വർഷത്തിൽ 2024 ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ പ്ലാൻ ചെയ്തത് 2023 അവസാനമാണ്. നമ്മൾ ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ജനുവരിയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഓരോ പനി കേസും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. നമ്മുടെ ഓരോ കേസും, അത് ഡെങ്കിയാണെങ്കിലും ലെപ്റ്റോ എലിപ്പനിയാണെങ്കിലും, റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പനി കേസുകൾ, അപ്പോൾ നമ്മൾ പക്ഷേ OP IP എടുത്താൽ OP എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. അത് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ്, കാരണം പനിയുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കരുത് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലുള്ള പനിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ അതിനനുസരിച്ച് IP വരുമ്പോൾ നമുക്ക് അതിൻ്റെ വർധനവ് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം നമുക്കത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. പിന്നെ ഡെങ്കി ഔട്ട് ബ്രേക്ക് ഇതിനു മുൻപ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് 2013 2017 ആ നിലയിലേക്കുള്ളൊരു ഡെങ്കി ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഈ ഭക്ഷണത്തിലും അതോടൊപ്പം ജലത്തിൽ നിന്നുമുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ ഈ വർഷം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കുടിവെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഇപ്പോൾ 13 കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അതെ, IDSP നമ്മുടെ പോർട്ടലിൽ തന്നെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ഏതോ ഒരു ചാനൽ കൊടുത്തതായിട്ട് കണ്ടു ആരോഗ്യവകുപ്പ് പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ നമ്മൾ IDSP അന്നന്ന് DHS സൈൻ ചെയ്ത IDSP ഈ പറഞ്ഞ അവസാന കേസും 17th റിപ്പോർട്ട് ചെയ്തതാണ്. 17th നമ്മുടെ സൈറ്റിൽ വന്നതാണ്. അപ്പം അതാണ് ഏറ്റവും ഈ കാലഘട്ടത്തെ ആരോഗ്യവകുപ്പ് അടയാളപ്പെടുത്തുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കും, ഏറ്റവും സുതാര്യമായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിട്ടുള്ള ഈ കൊളറ ഔട്ട് ബ്രേക്ക് വെള്ളത്തിൽ നിന്നാണ് ഇത്, അതുപോലെ മനുഷ്യ വിസർജ്യത്തിൽ നിന്നാണ്, അതിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പോൾ അത് എത്രത്തോളം അൺഹൈജീനിക്കായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനു ആവശ്യമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക, അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്നലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് പരിശോധന നടത്തുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലേതാണ്. അപ്പോൾ അതിനാണ് അവർ നമ്മൾ പുരസ്കാരമൊക്കെ ലഭിച്ചത്. പക്ഷേ ഇന്നലെ മിനിഞ്ഞാൽ നടന്നൊരു സ്പെഷ്യൽ ഡ്രൈവാണ്. സ്വാഭാവികമായി എല്ലാ ദിവസവും നടക്കുന്ന പരിശോധനകൾക്ക് പുറമെ അത് ഈ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും, അതിൽ പ്രധാനപ്പെട്ട കാര്യം 107 സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട്. ഈ അടച്ച സ്ഥാപനങ്ങൾ ഇനി തുറക്കണമെങ്കിൽ ഇത് റെക്ടിഫൈ ചെയ്യാതെ തുറക്കില്ല. ഈ രഹസ്യ പരിശോധന തുടരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ രഹസ്യമുള്ള കാര്യങ്ങൾ പരസ്യമായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഫലം കുറയുമോ എന്നുള്ളൊരു ചോദ്യം കൂടെ തമാശക്കാണ് ഉയർന്നു വരുന്നുണ്ട്. അല്ല, ശരിയാണ്. കാരണം ഇന്നലെയും രണ്ട് ദിവസം, ആദ്യത്തെ ദിവസം അതുപോലെ ഇന്നലെ ആ രണ്ട് ദിവസം ഡ്രൈവാണ്. ഇനി ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് എന്നുള്ളതല്ല, എവിടെ എന്നുള്ളതല്ല. അപ്പോൾ അതോടൊപ്പം ആരോഗ്യവകുപ്പും ചേരുന്നുണ്ട്, ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഹെൽത്ത് സർവീസസും ചേരുന്നുണ്ട്. പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം, അപ്പോൾ FSSI പ്രകാരം ഫുഡ് സാമ്പിൾ ആരോഗ്യവകുപ്പിന് എടുക്കാൻ പറ്റില്ല, ഒരു മറ്റൊരു വകുപ്പിനും എടുക്കാൻ കഴിയില്ല. ഫുഡ് സാമ്പിൾ പരിശോധിക്കാൻ ഫുഡ് സേഫ്റ്റിക്ക് മാത്രമേ കഴിയുള്ളൂ, കേന്ദ്ര നിയമമാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് ഈ ഹൈജീനിക്കായിട്ടുള്ള, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് വലിയ പ്രതിഷേധം അന്നുണ്ടായിരുന്നു ഹെൽത്ത് കാർഡ്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഭക്ഷണം വിളമ്പുന്നവർക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. FSSI പ്രകാരം ടൈഫോയിഡിൻ്റെ വാക്സിൻ എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ടൈഫോയിഡിൻ്റെ വാക്സിൻ വില കൂടുതലാണ്, 2000 എന്ന് പറഞ്ഞു, അത് 80 കാരുണ്യ വഴി നമ്മൾ അവൈലബിൾ ആക്കി. അപ്പോൾ ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തി ശുചിത്വം, അതായത് നഖങ്ങളുടെ വൃത്തി മുതൽ വ്യക്തിയുടെ ശുചിത്വം. നമുക്ക് പകർച്ചവ്യാധികളുണ്ടോ, സ്കിൻ ഡിസീസസ് ഉണ്ടോ, പകരുന്ന സ്കിൻ ഡിസീസസ് ഉണ്ടോ, അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖങ്ങൾ, ആ രീതിയിൽ വിളമ്പുന്നവർക്കോ ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പകർച്ചവ്യാധികളുള്ളവർ അങ്ങനെയുള്ള ഭക്ഷണം വിളമ്പുന്നിടത്തും പാചകം ചെയ്യുന്നിടത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ കണ്ടെത്തിയ ശുചിത്വമില്ലാത്ത ആ സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതിൽ, അതിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാനായിട്ട്
അനുവദിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ സാമ്പിൾ കൃത്യമായി എഫ് എസ് എസ് ഐ നിർദ്ദേശ ഇടവേളകളിൽ തന്നെ അംഗീകൃത ലാബിൽ നിന്ന് പരിശോധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി അവർ വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേതെങ്കിലും കാർഡ്, ഹെൽത്ത് കാർഡാകട്ടെ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് അത് വ്യാജമായിട്ടാണെന്നുള്ളത് കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി തന്നെ സ്വീകരിക്കും. അപ്പോൾ സാധ്യമായിട്ടുള്ള, അപ്പോൾ നമുക്ക് 140 ആക്ട് പ്രകാരം 140 ഫുഡ് സേഫ്റ്റി സർക്കിൾ, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ എറണാകുളം പോലൊരു എറണാകുളവും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലവും കൂടെ കുറച്ചുകൂടി ഒരു ഗ്രാമീണ സ്വഭാവമുള്ളൊരു സ്ഥലവും കൂടി നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കടകളാണുള്ളത്, പക്ഷേ നമുക്കൊരു ആക്ട് പ്രകാരം ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, ഒരു നിയോജക മണ്ഡലത്തിൽ 140 ഫുഡ് സർക്കിൾസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ മറ്റ് ആരോഗ്യ വകുപ്പ് ശുചിത്വം സംബന്ധിച്ച് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം ഡി എം ഒയ്ക്ക് ആ സ്ഥാപനം അടപ്പിക്കാനുള്ള അധികാരമുണ്ട് നിയമപ്രകാരം. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായ നടപടികൾ തന്നെ തുടർന്ന്, അത് ഒരു പൊതുജന ആരോഗ്യത്തിൻ്റെ വിഷയം കൂടിയാണ് എന്നുള്ളതുകൊണ്ട്. അതുമാത്രമല്ല, ഭക്ഷ്യസുരക്ഷാ വകുപ്പൊരു ഗ്രിവൻസ് പോർട്ടൽ രൂപീകരിച്ചിരുന്നു. നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം ഏതെങ്കിലും സ്ഥാപനം സംബന്ധിച്ച് എന്തെങ്കിലും. ഇപ്പം അത് ഫുഡ് സെർവ് ചെയ്യുന്നവരുടെ ആണെങ്കിലും അതല്ല ആ ഹോട്ടലിൽ നമ്മൾ കാണുന്ന ഒരു വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത സ്ഥാപനം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പരിശോധിച്ച് നടപടി ചെയ്യും. ഇപ്പോഴും ഈ ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഒരുപാട് ജീവനക്കാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ലാഘവത്തോടെ കാണുന്നതിനെ ഗൗരവത്തിൽ എടുക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും എടുക്കുന്നുണ്ട്. അത് ഈ ഒരു ഒരു അതായത് ഇപ്പോൾ നമുക്ക് ഓണം ആകാനായിട്ട് പോവുകയാണ്. വീണ്ടും നമ്മുടെ ഒരു എന്താണ് പുറത്തുപോയി ഭക്ഷണം എല്ലാ ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ ദിവസവും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ശീലനമായിട്ട് നമ്മുടെ മാറിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒരു 1-2 മാസ കാലയളവിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാപനങ്ങളിലും ഹെൽത്ത്, കാരണം പലയിടത്തും കാണുന്നത് ഹെൽത്ത് കാർഡ് എടുത്തവർ പോയിട്ട് പിന്നെ അടുത്ത ആൾ വരുന്നു, അപ്പോൾ പിന്നെ ആ ആൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം പോലും ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുമായിട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊരു കൃത്യമായ സമയം ഈ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി തന്നെ അത് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകണം എന്നുള്ളത് ജീവനക്കാർക്കുണ്ടാകണം. ഒരു നേരത്തെ നമ്മളൊന്നും കൊടുത്തിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും പുതിയ ആളുകൾ വന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ആഴ്ച സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 ആഴ്ച സമയം കൊണ്ട് മുഴുവൻ സ്ഥാപനങ്ങളിലും ഹെൽത്ത് കാർഡ് ഉണ്ടാകണം. ഈ പരിശോധനകൾ തുടരുന്നതാണ്.